ഹലോ ഗൈസ്, അപ്പൊ എല്ലാരും എന്ത് പറയുന്നു? അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് ടു ഫസ്റ്റ് ഇയർ MBBS എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്യാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒത്തിരി ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അതിലൊരു വോയിസ് ഞാൻ നാളെ കേട്ടോ. ചേച്ചി, ഞാനുണ്ടല്ലോ ആ ജനറൽ മീഡ് ഒരു PDF ജസ്റ്റ് ഒന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയതാണേ. നമുക്ക് ബുക്സിന്റെ ലിസ്റ്റൊക്കെ അയച്ചതുകൊണ്ട് അപ്പൊ അതിൽ ഫസ്റ്റ് ബുക്ക് തന്നെ ജനറൽ അനാറ്റമി BD ചെയ്യേണ്ടത് അതാണ് ഞാൻ കണ്ടത്. അത് നോക്കിയാർത്തേ അതിൽ 10 ചാപ്റ്ററാണ് ആ ബുക്ക് തന്നെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ നമുക്ക് പഠിക്കാൻ? എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണോ? അല്ല, അത് എക്സാമിന് വരുമോ? എങ്ങനെ ഇത് ക്ലാസ്സിൽ എങ്ങനെ ഇതിനെ പറ്റി പറഞ്ഞു തരിക? എല്ലാ പോയിൻറ്സും അതിൽ ഇമ്പോർട്ടൻ്റ് ആണോ? എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണോ? എന്താണ് ആ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് ഒന്ന് അതിനെപ്പറ്റി പറയുമോ? ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കാതെ നല്ല എക്സൈറ്റഡ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന കൊച്ചുങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ എന്റെ കോളേജിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അവർ എന്നെ കാണാൻ എക്സൈറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് കേട്ടോ. ഞാനിങ്ങനെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് നടക്കുന്നതിന്റെ ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊച്ചുങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പേരൻസും സ്റ്റുഡൻസും വെയിറ്റ് ചെയ്യുന്നിടത്തൊക്കെ എത്തി നോക്കുമായിരുന്നു എന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം അതൊരു ലെക്ചർ ഹോളിലായിരുന്നു, അപ്പൊ നമുക്ക് അങ്ങോട്ടുള്ള ഒരു എൻട്രി കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. മാത്രമല്ല രണ്ട് കൊച്ചുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ ഭയങ്കര എന്നെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പേരൻസിനെയൊക്കെ ഇങ്ങനെ തട്ടി വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ട്. പക്ഷെ ചെന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയില്ലടാ. കാരണം ഞാൻ 8 മണിയുടെ ക്ലാസ്സിന് ഓടുന്ന സമയത്തിനിടയ്ക്ക് അവരെ കണ്ടേ. രണ്ടുപേരെ അപ്പോഴാ കണ്ടേ. അപ്പൊ എന്തായാലും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറെ പേര് എന്നെ അറിയാവുന്ന കുറെ പേര് നാളെ കോളേജിൽ ജോയിൻ ചെയ്യും. അപ്പൊ അവരെ കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഫേസ്. ഞാന് എന്താണ് എന്റെ MBBS കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു ഫേസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതായത് പുതിയ ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയും കോളേജിനെയും കോളേജിലെ പ്രോഗ്രാംസും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാനെന്ന് പറയുന്ന ഒരാള് BSc കെമിസ്ട്രി സെക്കൻഡ് ഇയർ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ MBBS എന്ന് പറഞ്ഞ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുന്നത്. സാധാ ആളുകൾ റീറിപ്പീറ്റിന് പോകുന്ന സമയത്ത് ഞാൻ നേരെ BSc കെമിസ്ട്രി ഒരു കോഴ്സ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഒന്നും എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ അത് പഠിച്ച് മുന്നോട്ട് പോകാന്ന് തന്നെ വിചാരിച്ചേ. പിന്നെ അവിടുത്തെ കുറെ സാഹചര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന് അങ്ങനെ ഞാൻ എഴുതിയെടുത്തതായിരുന്നു കേട്ടോ MBBS. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ രണ്ട് വള്ളത്തെ ചവിട്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഇങ്ങനെ ടെൻഷൻ എടുത്ത് വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങളെക്കാട്ടി കൂടുതൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഏകദേശം ഇപ്പം എന്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് കോട്ടയം ഡെന്റൽ കോളേജിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ ഒരു സമയത്ത് സെൽഫ് ഫിനാൻസിംഗ് MBBS നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മൂപ്പപ്പിലാണ് ആദ്യമായിട്ട് സെൽഫ് ഫിനാൻസിംഗിൽ MBBS കൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ കോട്ടയം ഡെന്റൽ കോളേജിൽ എനിക്ക് കിട്ടുമായിരുന്നു. ഞാനിങ്ങനെ പ്രീവിയസ് റാങ്കും മാർക്കും ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടും. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യുന്ന മൊത്തം KDC യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബില്. അപ്പൊ ഇങ്ങനെ അതിന് അവിടുത്തെ പ്രോഗ്രാംസിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞാൻ കാണുന്നത്. 24 hours ഫോണും എടുത്ത് ഞാൻ അതാ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ ഓണ പ്രോഗ്രാം, ക്രിസ്മസിന്റെ പ്രോഗ്രാം, അവിടുത്തെ ക്ലാസ് റൂം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾ എന്തോ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ പഠിത്തത്തെ പറ്റി വീണ്ടും ടെൻസ്ഡ് ആവുകയാണ്. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊല്ലം ഇത് തന്നെ ആയിരുന്നില്ലേടാ. ഇത് ഒരു കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം എടുക്കാനാവാതെ എന്തോ മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നല്ലേ. ഇനിയിപ്പൊ കുറച്ച് നാൾ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യ്. ശരിക്കും MBBS നല്ല ടഫാണ്, ഒത്തിരി പഠിക്കാനുണ്ട്. നമ്മളുടെ സൈസിന്റെ ഹാഫ് ഉള്ള ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും ഈ ഒരു സമയത്തുണ്ടല്ലോ ഇപ്പൊ കോളേജ് സ്റ്റാർട്ട് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത്രയും രീതിയിൽ ടെൻഷൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രഷനിലോട്ട് പോകും. കാരണം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, നല്ല കഷ്ടപ്പാടുമാണ്. കോളേജിലാകുമ്പോഴത്തേക്ക് കുറച്ച് റാഗിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ പഠിക്കേണ്ട സമയത്ത് കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കേണ്ടിയൊക്കെ വരും. പക്ഷെ നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അതായത് നമുക്ക് കുറച്ച് റാഗിങ് കിട്ടും, നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് കിട്ടും, നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും. എന്താണ് ചിലവർ എന്താണ് ഹോസ്റ്റലിൽ നിന്നിട്ടില്ലാത്തവരാണെങ്കിൽ നമുക്കൊരു ഹോസ്റ്റൽ ലൈഫ് കിട്ടും. അങ്ങനെയൊക്കെ വേണ്ടി നമ്മൾ ഇപ്പോഴേ ചിന്തിക്കാൻ. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ നിങ്ങൾ അയ്യോ എനിക്ക് അത്രയും പഠിക്കാനുണ്ട്, എനിക്ക് ഇത്രയും പഠിക്കാനുണ്ട്, നമുക്ക് വട്ടായി പോകത്തില്ലേടാ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊല്ലം ഫുള്ള് പ്രഷർ അനുഭവിച്ചിട്ട് വീണ്ടും എന്തിനാ അങ്ങനെ ഒരു പ്രഷർ എടുത്ത് വെക്കുന്നത്? നമുക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ അതിലേക്ക് വരാം. ഇപ്പോഴാവശ്യമായിട്ടുള്ള ഒരു ടെൻഷൻ ഒന്നും എടുത്ത് വെക്കണ്ട. നിങ്ങൾ നാളെ കോളേജിലോട്ട് പോവാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കിട്ടും, റൂംമേറ്റ്സിനെ കിട്ടും. ഒരു ഫാമിലി പോലെ നമ്മൾ ഹോസ്റ്റൽ റൂമിൽ ഒരു ഫാമിലി പോലെ ബിൽഡ് ചെയ്യുക. കാരണം 5-5.5 കൊല്ലം നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പോവാം. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുക. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഒന്നും എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. ഇതിപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ അനാറ്റമി അപ്രോച്ച് ചെയ്യണം, ഫിസിയോളജി അപ്രോച്ച് ചെയ്യണം, ബയോകെമിസ്ട്രി അപ്രോച്ച് ചെയ്യണം, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആൾക്കാരെ ഇപ്പൊ നിങ്ങൾ മൈൻഡ് നന്നായിട്ട് കൂളാക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന ജനറൽ അനാറ്റമിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് കണ്ടിട്ട്
അതിന്റെ കിളി പോയി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇത്ര ഈ 16 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരത്തില്ലടാ. നമ്മുടെ ഒരു കുഹാസിന്റെ ഒരു ട്രെൻഡ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ആണ് കാണുന്നത്. ഈ ജനറൽ അനാറ്റമിയിലെ 16 ചാപ്റ്റേഴ്സിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പൊ അനാറ്റമി പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അല്ലാതെ കാണാപ്പാഠം പഠിക്കണ്ട, എക്സാമിന് എഴുതി വെക്കുന്ന രീതിയിലൊന്നും പഠിക്കണ്ട. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ബാക്കി ഈ ചില കാര്യങ്ങളുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നത്, അത് നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കും. നമ്മളത് സിസ്ട്രോണും കാര്യങ്ങളൊക്കെ നോക്കി റെഫർ ചെയ്ത് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ഹിസ്റ്റോളജി, എംബ്രിയോളജി ആ ഒരു ടെക്സ്റ്റ് ഫുള്ളൊന്നും പഠിക്കണ്ട. അതിൽ നിന്നൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞത്, നിങ്ങൾ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതൊക്കെ കണ്ട് വട്ടാവാനായിട്ട് നിൽക്കണ്ട. ഇപ്പൊ ജി കെ പാൽ ആയാലും ഗീത ആയാലും എന്താ ഇത്രയൊക്കെ തിക്നെസ് ഉണ്ട്, പക്ഷെ അതിൽ മൊത്തവും നമുക്ക് ഭൂരിഭാഗം കാര്യങ്ങളും പഠിക്കാനുള്ളതാണ്. പക്ഷെ പഠിക്കാനില്ലാത്ത കാര്യങ്ങളും, അതായത് പഠിക്കാൻ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളും അതിനകത്തിലുണ്ട്. ഇപ്പൊ അങ്ങനെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയമുള്ളൂ, കാരണം ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം കൂടെ അടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു ലെവല് വരും. അപ്പം ചിന്തിക്കാനാണെങ്കിൽ നമുക്ക് അത്രേ ഉള്ളൂ, നമ്മൾ ഈ 10 മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 12 മാസത്തിനിടയ്ക്ക് ഇത് പഠിച്ചെടുക്കുമോ, അങ്ങനത്തെ ടെൻഷനൊക്കെ വരാം. പിന്നെ ഈ ഒരു ഫീൽഡിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻ കേസ് നമ്മൾ എക്സാമിന് ഫെയിലായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇയർ ബാക്ക് ആവും, അതായത് നമ്മുടെ ജൂനിയേഴ്സിന്റെ കൂടെ പോയിരുന്ന് പഠിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ഞാൻ അതാ പറഞ്ഞു, അങ്ങോട്ട് ചെന്ന് കയറി ആ ഒരു പഠനത്തിന്റെ ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ടെൻഷനാണ്. അപ്പൊ ഇപ്പൊ ഇത്തിരി മൈൻഡ് കൂളാക്കി വെക്ക്, നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോവാ, അങ്ങനത്തെ ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് ആക്കി വെക്ക്. പിന്നെ കുറച്ചുപേര് മറ്റേ ഫസ്റ്റ് ഇയർ ബുക്സിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടാ, ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ബുക്ക് കൊറിയർ അയക്കുന്നതായിരിക്കും കേട്ടോ. വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ്, മാക്സിമം പോയാലും 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വരും. ഇപ്പൊ ഭൂരിഭാഗം പേര് നാളെ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുമല്ലേ, അപ്പോഴത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ കോളേജിന്റെ അഡ്രസ്സ് തന്നാൽ മതി, നമ്മൾ അതിലേക്ക് കൊറിയർ അയക്കും. ഇത് എന്താണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് 8,600 താഴെയാണ് കേട്ടോ, സിസറോണും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട്. സിസറോൺ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, കാരണം ഇത്രയും വലിയ ടെക്സ്റ്റ് ഫുൾ കവർ ചെയ്തെടുക്കാനുള്ളൊരു സമയമില്ല. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ബുക്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് കാണിച്ചേക്കാം. അപ്പൊ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ. ബുക്സ് വേണ്ടെങ്കിലും സിസ്റോൺ വിളിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. എടാ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 10-16 ദിവസം കഴിഞ്ഞിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിളി പോകും. അനാറ്റമി അവർ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, ഫിസിയോളജി എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, ഇതൊക്കെ ഏത് ടെക്സ്റ്റ് ആണെന്ന് പോലും മനസ്സിലാക്കില്ല. കുറെ ടീച്ചേഴ്സ് കയറുന്നു, ഇവര് ഫിസിയോളജിയാണ് ബയോകെമിസ്ട്രി ആണെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറച്ച് സമയമെടുത്ത്. അപ്പൊ അതാണ്, നമുക്ക് എത്രയും നേരത്തെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് അത്രയും നല്ലതാണ്. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ എന്റെ അടുക്ക പറഞ്ഞാൽ മതി, ഞാൻ എന്താണ് കൊറിയർ അയച്ചു തരാം. പിന്നെ യൂസ്ഡ് ബുക്സ് ഒന്നും ലേറ്റസ്റ്റ് എഡിഷൻ ബുക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ബുക്സ് മേടിക്കുന്ന എത്രയും നേരത്തെ ബുക്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്ക്. അപ്പൊ സിസ്റോണൊക്കെ മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, കാരണം സിസ്റോണൊക്കെ കോളേജിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടാനാണെങ്കിൽ കുറെ താമസം എടുക്കും, 2 മാസമൊക്കെ ആവും. അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പൊ നല്ല കൂളായിട്ടിരിക്കുക, നാളെ നിങ്ങളുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഭൂരിഭാഗം പേരും ഹോസ്റ്റലിലോട്ടുള്ള ഓട്ടത്തിനും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും. അപ്പൊ മൈൻഡ് നന്നായിട്ട് കൂളാക്കി വെക്കും, നല്ലൊരു അടിപൊളി കോളേജ് ലൈഫ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ടാറ്റാ. അപ്പൊ നമ്മൾ നമ്മുടെ വെയ്റ്റ് 30 kg ആണ് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ പോരുക കേട്ടോ. ടാറ്റാ.